ഹായ് വെൽക്കം ടു തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണർ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾ അഥവാ അപരനാമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി പാർട്ടായിട്ടാണ് എടുക്കാൻ പോകുന്നത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സംസ്ഥാനം ഹരിയാനയാണ് അതാണ് ഹരിയാന ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ ഹരിയാന ഹരിക്കേൻ എന്നറിയപ്പെടുന്നത് ആരാണ് കപിൽ ദേവാണ് ഹരിയാന ഹരിക്കേൻ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ് ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ് നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ട് എന്താണ് നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ട് ധർമ്മക്ഷേത്ര എന്ന പേരിൽ ഭഗവത്ഗീതയിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലം പാനിപ്പട്ടാണെന്ന് കരുതപ്പെടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താവൂ എന്നറിയപ്പെടുന്ന നേതാവ് ദേവി ലാലാണ് ഗുഡ്ഗാവ് നഗരത്തിൻ്റെ പുതിയ പേരാണ് ഗുരുഗ്രാം അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഗുഡ്ഗാവ് നഗരത്തിൻ്റെ പുതിയ പേരാണ് ഗുരുഗ്രാം അടുത്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിനെ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഹിമാലയത്തിലെ അജന്ത എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ടാബോ എന്താണ് ഹിമാലയത്തിലെ അജന്ത എന്നറിയപ്പെടുന്ന സ്ഥലം ടാബോ ഇന്ത്യയുടെ കുമിൾ നഗരം മിനി ഷിംല എന്നീ അപരനാമങ്ങൾ അറിയപ്പെടുന്നത് സോളനാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിലെ കുമിൾ നഗരം മിനി ഷിംല എന്നീ അപരനാമങ്ങൾ അറിയപ്പെടുന്നത് സോളനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലമുകളിലെ വാരണാസി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മണ്ടി മലമുകളിലെ വാരണാസി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മണ്ടി മണ്ഡവ് നഗർ എന്ന പഴയ പേരുള്ള ഈ നഗരം ചോട്ടി കാശി ഹിമാചലിലെ കാശി എന്നീ അപരനാമങ്ങളിലും അറിയപ്പെടുന്ന എന്താണ് ചോട്ടി കാശി ഹിമാചലിലെ കാശി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഏത് മണ്ടി എന്ന സ്ഥലം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വരയാണ് കുളു മണാലി കേട്ടിട്ടില്ലേ ആ കുളു താഴ്വരയാണ് ദൈവങ്ങളുടെ താഴ്വര എന്ന് അറിയപ്പെടുന്നത് മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് കാസോൾ മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് കാസോൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത് ഹീബ്രൂ ഭാഷയിലുള്ള ബോർഡുകളും കാണാൻ സാധിക്കും അപ്പം മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്ന കാസോൽ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് എന്താ കാരണം ഏറ്റവും കൂടുതൽ ഇസ്രായേലി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത് ഹീബ്രു ഭാഷയിലുള്ള ബോർഡുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വില്ലേജ് ഓഫ് താബൂസ് എന്താണ് വില്ലേജ് ഓഫ് താബൂസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മലന മലന ഇവിടുത്തെ ചുവരുകളിൽ ചുവരുകളിലോ വസ്തുക്കളിലോ ആളുകളെയോ സ്പർശിക്കാൻ അപരിചിതരെ അനുവദിക്കില്ല എന്താണ് വില്ലേജ് ഓഫ് താബൂസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മലന ഇവിടുത്തെ ചുവരികളിലോ വസ്തുക്കളിലോ ആളുകളെ സ്പർശിക്കാൻ അപരിചിതരെ അനുവദിക്കത്തില്ല മഹാനായ അലക്സാണ്ടറുടെ പിന്മുറക്കാരനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഈ നാട്ടുകാർ മറ്റുള്ളവർ തങ്ങളേക്കാൾ താഴ്ന്നവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരാണ് അപ്പോൾ വില്ലേജ് ഓഫ് താബൂസ് എന്നറിയപ്പെടുന്ന സ്ഥലം മലനയാണെന്ന് ഓർക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിനി മിനീലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല എന്താ മിനി ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാലയാണ് അടുത്തത് ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട പട്ടണമാണ് എന്ത് ധർമ്മശാല അപ്പോൾ ധർമ്മശാല രണ്ടായിരത്തി പതിനേഴിൽ ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട പട്ടണമാണ് മിനി ലാസ എന്നറിയപ്പെടുന്നതും ആര് തന്നെ ധർമ്മശാല തന്നെ അടുത്ത സംസ്ഥാനം ജമ്മു കാശ്മീരാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് എന്താണ് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് കാരണം ബുദ്ധമതക്കാർ ധാരാളമുള്ളതിനാലാണ് ലിറ്റിൽ ടിബറ്റ് ടിബറ്റെന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീരാണ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം കർണാടകത്തിലെ ബാംഗ്ലൂർ അപ്പം തെറ്റിപ്പോവരുത് ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീരും ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് കർണാടകയിലെ ബാംഗ്ലൂരുമാണ് നെക്സ്റ്റ് ലാമകളുടെ നാട് നാടെന്നറിയപ്പെടുന്നത് ആണ് എന്താണ് ലാമകളുടെ നാട് നാടെന്നറിയപ്പെടുന്നത് ആണ് ലഡാക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസ് എന്താണ് ലഡാക്കിൻ്റെ കവാടം ദ്രാസ് വ്യാദ് എന്ന പേരിൽ കാശ്മീരിൽ അറിയപ്പെടുന്ന നദിയാണ് ജലം വ്യാദ് എന്ന പേരിൽ കാശ്മീരിൽ അറിയപ്പെടുന്ന നദിയാണ് ചലം ചലം ആരുടെ പോഷക നദിയാണ് സിന്ധു നദിയുടെ അറിയാമല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകമാണ് ധാൽ തടാകം എന്താണ് കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകമാണ് ധാൽ തടാകം നെക്സ്റ്റ് ശ്രീനഗറിൻ്റെ പ്രാചീന നാമം ചോദിച്ചിട്ടുണ്ട് പ്രവരപുരമാണ് ശ്രീനഗറിൻ്റെ പ്രാചീന നാമം പ്രവരപുരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ലഡാക്കാണ് കാശ്മീരിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ശ്രീനഗർ ആണ് ഭൂമിയുടെ മൂന്നാം ദ്രവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ അപ്പോൾ ഒന്നുകൂടെ വായിക്കാം ഞാൻ കാശ്മീർ ലിറ്റിൽ ടിബറ്റ് ലഡാക്കാണ് ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീരും ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ബാംഗ്ലൂരുമാണ് ലാമുകളുടെ നാടേതാണ് ലഡാക്കാണ് ലഡാക്കിൻ്റെ കവാടമെന്നറിയപ്പെടുന്നത് ദ്രാസ് വ്യാദ് എന്ന പേരിൽ കാശ്മീരിൽ അറിയപ്പെടുന്ന നദിയാണ് ജലം കാശ്മീരിൻ്റെ കിടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകമാണ് ധാൽ ശ്രീനഗറിൻ്റെ നാമം പ്രവരപുരം ചുരങ്ങളുടെ നാട് നാടെന്നറിയപ്പെടുന്നത് ലഡാക്കാണ് കാശ്മീരിൻ്റെ വെനീസ് ശ്രീനഗർ ഭൂമിയുടെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ അടുത്ത നമ്മുടെ സംസ്ഥാനം ജാർഖണ്ഡ് ആണ് എന്താണ് ജാർഖണ്ഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ധൻബാദ് ആണ് എന്താണ് ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം ധൻബാദ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി ഇന്ത്യയുടെ ഉരുക്കു നഗരം ജംഷഡ്പൂർ അറിയാമല്ലോ നെക്സ്റ്റ് ജംഷഡ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ടാറ്റ നഗർ എന്നായതിനാലാണ് ഈ പട്ടണം ടാറ്റ നഗർ എന്നും അറിയപ്പെടുന്നത് എന്താണ് ടാറ്റ നഗർ എന്നറിയപ്പെടുന്ന പട്ടണം ജംഷഡ്പൂർ ആണ് എന്താ കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ടാറ്റ നഗർ എന്നായതുകൊണ്ടാണ് അടുത്ത ദിവസം നോക്കിക്കേ ആയിരം ഉദ്യാനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹസാരി ബാഗാണ് എവിടെയാണ് ആയിരം ഉദ്യാനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹസാരി ബാഗാണ് അതെവിടെയാണ് ജാർഖണ്ഡിലാണ് നെക്സ്റ്റ് ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ് അമേരിക്കയിലെ ഇരുമ്പുരുക്കു പ്രദേശമായ പിറ്റ്സ്ബർഗിനെ അനുസ്മരിച്ചാണ് ഈ വിശേഷണം അപ്പം അമേരിക്കയിലെ ഇരുമ്പുരുപ്പു പ്രദേശമാണ് പിറ്റ്സ്ബർഗ് അപ്പം ഇന്ത്യയുടെ ഇരുമ്പുരുക്ക് പ്രദേശമാണ് ജംഷഡ്പൂർ അല്ലേ അപ്പോൾ ആ ജംഷഡ്പൂർ ജാർഖണ്ഡിലായതുകൊണ്ട് ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആണെന്ന് ഓർത്തു വെച്ചേക്കുക അടുത്തത് ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ആണ് ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ആണ് അടുത്തു വരാൻ പോകുന്ന സംസ്ഥാനം കർണാടകമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഹോക്കിയുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പ്രദേശം കുടഗ് ഇന്ത്യൻ ഹോക്കിയുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പ്രദേശം കുടഗ് ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു കാശ്മീരാണ് ഗാർഡൻ ഓഫ് ഇന്ത്യ അപ്പം നേരെ തിരിച്ചും മറിച്ചും ചോദിക്കാം നെക്സ്റ്റ് ആധുനിക മൈസൂരിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യ ആധുനിക മൈസൂരിൻ്റെ പിതാവ് വിശ്വേശ്വരയ്യ ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ദക്ഷിണ കന്നഡ ജില്ലയാണ് ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ കളിത്തൊട്ടിൽ ക്രാഡൽ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടകം അപ്പോൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലെ കർണാടകത്തിലാണ് അപ്പോൾ ഇന്ത്യയുടെ കാപ്പിത്തോട്ടം കർണാടകമാണ് പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ് ഇലക്ട്രോണിക് സിറ്റി എന്ന അപരനാമവും ബാംഗ്ലൂരിനുണ്ട് എന്നാൽ പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്നതും ഇലക്ട്രോണിക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ബാംഗ്ലൂരാണ് നെക്സ്റ്റ് കർണാടകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് മൈസൂരാണ് കർണാടകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം മൈസൂരാണ് മൈസൂർ ചന്ദന നഗരം നഗരമെന്നറിയപ്പെടുന്നു ചന്ദന നഗരം മൈസൂർ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്നതും ഏത് സംസ്ഥാനത്താണ് നമ്മുടെ കർണാടകയിലാണ് കാപ്പി കർണാടകയിലാണെന്ന് ഓർക്കുക ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് വിളിക്കുന്നത് ബാംഗ്ലൂരിനെയാണ് അപ്പോൾ ഇന്ത്യൻ്റെ സിലിക്കൺ വാലി എവിടെയാണ് ബാംഗ്ലൂർ ആണ് ഇലക്ട്രോണിക് വ്യവസായ സംരംഭങ്ങൾക്ക് പേരുകേട്ട അമേരിക്കൻ നഗരമാണ് സിലിക്കൺ വാലി അപ്പം അമേരിക്കയിലെ സിലിക്കൺ വാലി ഇന്ത്യയിലെ ബാംഗ്ലൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കന്നഡ സിനിമാ ലോകമാണ് സാന്റൽ വുഡ് എന്നറിയപ്പെടുന്നത് കന്നഡ സിനിമാ ലോകത്തിന് അറിയപ്പെടുന്നത് സാന്റൽവുഡ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെർക്കാറയുടെ പുതിയ പേരാണ് മടിക്കേരി മെർക്കാറയുടെ പുതിയ പേര് മടിക്കേരി അടുത്ത ക്വസ്റ്റ്യൻ മൈസൂരിൻ്റെ പുതിയ പേര് മൈസൂരു ഗുൽബർഗയുടെ പുതിയ പേര് കാലമ്പുരാഗി കാലമ്പുരാഗി നെക്സ്റ്റ് ബീജാപൂർ ഇപ്പോൾ വിജയപുരയാണ് ബീജാപൂർ സുൽത്താൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ബീജാപൂരിൻ്റെ ഇപ്പോഴത്തെ പേരാണ് വിജയപുര നെക്സ്റ്റ് കർണാടകത്തിലെ പക്ഷി കാശി എന്നറിയപ്പെടുന്നത് രംഗനത്തിട്ടു പക്ഷി സങ്കേതമാണ് കർണാടകത്തിലെ പക്ഷി കാശി എന്നറിയപ്പെടുന്നത് രംഗനത്തിട്ടു പക്ഷി സങ്കേതം ആണ് അടുത്തത് ക്രാഡിൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഐഹോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഐഹോൾ ഇൻസ്ക്രിപ്ഷനെ പറ്റിയിട്ട് അപ്പം ക്രാഡിൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഐഹോൾ കർണാടകത്തിൻ്റെ കവാടമെന്നറിയപ്പെടുന്നത് മാംഗ്ലൂരാണ് തെക്കേ ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൂർഗ് കർണാടകത്തിലെ കൂർഗാണ് തെക്കേ ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അടുത്തത് ഇന്ത്യയുടെ തീരദേശ സ്വർഗം അല്ലെങ്കിൽ കോസ്റ്റൽ പാരഡൈസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മാംഗ്ലൂർ അഥവാ മംഗലാപുരമാണ് ഐസ്ക്രീം സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന നഗരമാണ് മംഗലാപുരം ലിപികളുടെ എന്ന് ആചാര്യ വിനോബാഭാവെ വിശേഷിപ്പിച്ചത് കന്നഡ ലിപിയെയാണ് അപ്പോൾ ലിപികളുടെ എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചത് കന്നഡ ലിപിയെയാണ് അത് ആരാണ് വിശേഷിപ്പിച്ച ആചാര്യ വിനോബാഭാവയാണെന്ന് ഓർത്തുവച്ചിരിക്കുക മൂതബിദ്രി എന്ന സ്ഥലമാണ് തെക്കേ ഇന്ത്യയിലെ ജൈനകാശി കാശി എന്നറിയപ്പെടുന്നത് മൂതബിദ്രി എന്ന സ്ഥലമാണ് തെക്കേ ഇന്ത്യയിലെ ജൈനകാശി എന്ന് അറിയപ്പെടുന്നത് അടുത്ത് പക്ഷികളുടെ കാശി എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് രംഗതിട്ടു പക്ഷികളുടെ കാശി എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം രംഗതിട്ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആധുനിക കർണാടകത്തിൻ്റെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് എസ് നിജലിംഗപ്പ എസ് നിജലിംഗപ്പ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മധ്യപ്രദേശിനെ പറ്റിയിട്ടാണ് നോക്കോളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം പച്്മണ്ഡി സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് പച്്മണ്ഡി സത്പുര അല്ല സത്പുര ഇന്ത്യയുടെ ഇന്ത്യയിലെ കോട്ടകളിലെ മുത്ത് എന്ന് ബാബർ വിശേഷിപ്പിച്ച കോട്ടയാണ് ഗ്വാളിയാർ കോട്ട ഇന്ത്യയിലെ കോട്ടകളിലെ മുത്ത് എന്ന് ആര് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ വിശേഷിപ്പിച്ച കോട്ടയാണ് ഗ്വാളിയാർ കോട്ട മധ്യപ്രദേശിന്റെ ടൂറിസ്റ്റ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഗ്വാളിയാർ ആണ് ടൂറിസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മധ്യപ്രദേശ് എവിടെയാണ് ഗ്വാളിയാർ മധ്യപ്രദേശിലെ സ്പോർട്സ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ആണ് എവിടെയാണ് ഇൻഡോറിലാണ് മധ്യപ്രദേശിന്റെ സ്പോർട്സ് ക്യാപിറ്റൽ നെക്സ്റ്റ് ഇന്ത്യയിലെ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് പിതംപൂർ എവിടെയാണ് പിതംപൂർ വാഹന നിർമ്മാണത്തിന് പ്രസിദ്ധ ഈ വ്യവസായത്തിന് പ്രസിദ്ധമായ അമേരിക്കൻ നഗരമാണ് ഡെട്രോയിറ്റ് അപ്പം അമേരിക്കയിൽ വാഹന നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഡെട്രോയിറ്റ് അത് ഇന്ത്യയിൽ എവിടെയാണ് പിതമ്പ്പൂർ ആണ് നെക്സ്റ്റ് സിന്ധിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഗ്വാളിയാർ മച്ഛ്മി ബയോസ്ഫിയർ റിസോഴ്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് എന്താണ് പച്ഛ്മി ബയോസ്ഫിയർ റിസോഴ്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിൻ്റെ വാണിജ്യ തലസ്ഥാനം ഇൻഡോറാണ് ഇന്ത്യയുടെ മാർബിൾ നഗരം എന്നറിയപ്പെടുന്നത് ജബൽപൂരാണ് എവിടെയാണ് ജബൽപൂരാണ് ഇന്ത്യയുടെ മാർബിൾ നഗരം എന്ന് അറിയപ്പെടുന്നത് മധ്യപ്രദേശിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ഗ്വാളിയാർ മിനി മുംബൈ എന്നറിയപ്പെടുന്നത് ഇൻഡോറും എന്താണ് മധ്യപ്രദേശിൻ്റെ കവാടം ഗ്വാളിയാറും മിനി മുംബൈ എന്നറിയപ്പെടുന്നത് ഇൻഡോറുമാണ് അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്ര നെക്സ്റ്റ് പറയാൻ പോകുന്നത് മഹാരാഷ്ട്രയെ പറ്റിയിട്ടാണ് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം മുംബൈയാണ് ഏഴ് ദ്വീപുകളുടെ നഗരം എന്ന അപരനാമം മുംബൈക്കുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ബോംബെ ഐലൻഡ് പാരൽ മെസഗോൺ മഹിം കൊലാബ വോലി ഓൾഡ് വുമൻ ഐലൻഡ് ഓർ ലിറ്റിൽ കൊലാബ എന്നിവയാണ് ആ ദ്വീപുകൾ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപാണ് മുംബൈയിലെ സാൽസെ ദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദ്വീപ് നോർത്ത് ആൻഡമാൻ ആണെന്നൂടെ നോട്ട് ചെയ്ത് വെച്ചോണം അപ്പം ഏഴ് ദ്വീപുകളുടെ നഗരം എന്ന പേരുള്ളത് മുംബൈക്കാണ് മുംബൈ ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം മുംബൈ ആണ് നെക്സ്റ്റ് മുന്തിരിയുടെ നഗരം എന്നറിയപ്പെടുന്നത് നാസിക്കാണ് മുന്തിരിയുടെ നഗരം നാസിക് ആണ് ഓറഞ്ചുകളുടെ നഗരം നാഗ്പൂർ ആണ് നിരവധി കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാർഗം പെട്ടെന്ന് പോകാൻ സാധിക്കുമെന്നതിനാൽ ലോകത്തിന്റെ ടൈഗർ ക്യാപിറ്റൽ എന്ന് നാഗ്പൂർ വിശേഷിപ്പിക്കപ്പെടുന്നു ലോകത്തിന്റെ ടൈഗർ ക്യാപിറ്റൽ അപേതാ നാഗ്പൂർ ആണ് അപ്പം മുന്തിരിയുടെ നഗരം നാസിക് ഓറഞ്ചുകളുടെ നഗരം നാഗ്പൂർ ടൈഗർ ക്യാപിറ്റൽ നാഗ്പൂർ മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനമെന്നും മഹാരാഷ്ട്രയുടെ ഓക്സിലറി ക്യാപിറ്റൽ എന്നും അറിയപ്പെടുന്നത് നാഗ്പൂരിലെ നാഗ്പൂരിലാണ് മഹാരാഷ്ട്ര അസംബ്ലിയുടെ ശീതകാല സമ്മേളനം നടക്കുന്ന വിതാൻ ഭവൻ അപ്പോൾ വിതാൻ ഭവൻ എവിടെയാണ് നാഗ്പൂരിലാണെന്ന് ഓർക്കുക മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനമെന്നും മഹാരാഷ്ട്രയുടെ ഓക്സിലറി ക്യാപിറ്റൽ എന്നും നാഗ്പൂരിനെ അറിയപ്പെടുന്നുണ്ടെന്നു ഓർത്തു വച്ചേക്കുക നെക്സ്റ്റ് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കോയിന എന്താണ് കോയിനയാണ് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നെക്സ്റ്റ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഔറംഗാബാദിലെ ബിബിക മക്ബറയാണ് ഔറംഗസീബിൻ്റെ ഭാര്യ റാബിയ ദുരാനി അവരുടെ ശവകുടീരമാണ് ഇത് പണി കഴിപ്പിച്ച നമ്മൾ പറഞ്ഞായിരുന്നു മുഗൾ സാമ്രാജ്യം പറഞ്ഞപ്പോഴത്തേക്കും ഔറംഗസീബിൻ്റെ പുത്രൻ അസംശയാണ് ചുവന്ന മണൽക്കല്ലിലാണ് നിർമ്മാണം ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതെവിടെയാണ് മഹാരാഷ്ട്രയിലാണെന്ന് ഓർക്കുക നെക്സ്റ്റ് ഇന്ത്യയുടെ വീഞ്ഞുതലസ്ഥാനം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ എൻ്റർടൈൻമെന്റ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് മുംബൈയിലാണ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൻ്റെ തലസ്ഥാനമായ ബോളിവുഡ് അല്ലേ ഇന്ത്യയുടെ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുംബൈയിലാണ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൻ്റെ തലസ്ഥാനമായ ബോളിവുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന മുംബൈയിൽ വെച്ചാണ് ഇന്ത്യ രണ്ടാമത്തെ പ്രാവശ്യം ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എം എസ് ധോണി ആയിരുന്നു ക്യാപ്റ്റൻ നെക്സ്റ്റ് ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പൂനെ കിഴക്കിൻ്റെ ഓക്സ്ഫേഡ് എന്നറിയപ്പെടുന്നു പുണ്യനഗരി എന്നും പൂനെയെ വിളിക്കാറുണ്ട് അപ്പോൾ പൂനെക്ക് രണ്ട് വിശേഷണങ്ങൾ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് കിഴക്കിൻ്റെ ഓക്സ്ഫേഡ് എന്നും പുണ്യനഗരി എന്നറിയപ്പെടുന്നത് പൂനെ തന്നെയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരമായ പൂനെക്ക് ഡെക്കാണിൻ്റെ റാണി എന്ന അപരനാമം സ്വന്തമാണ് മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പൂനെയാണ് ഇന്ത്യൻ ആഭ്യന്തര വ്യോമയാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ ആർ ഡി ടാറ്റയാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പൂനയെ പറ്റിയിട്ട് ഓർത്തു വെച്ചോണം നെക്സ്റ്റ് ഇന്ത്യയുടെ ഹോളിവുഡ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് ഇന്ത്യയുടെ കാലിഫോർണിയ എന്നറിയപ്പെടുന്നത് നാസിക് വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തടോബ ദേശീയോദ്യാനം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തടോബ തടോബ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിൽ നമ്മുടെ നെക്സ്റ്റ് സംസ്ഥാനം മണിപ്പൂരാണ് കാങ് ലേക്ക് പാക് സനാലേക്ക് ബഖ് എന്നീ പേരുകളിലും മണിപ്പൂർ പരാമർശിക്കപ്പെടുന്നുണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ ഇന്ത്യയുടെ രത്നം മണിപ്പൂരാണ് ആര് പറഞ്ഞു ജവഹർലാൽ നെഹ്റു പറഞ്ഞു കിഴക്കിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിക്കാറുണ്ട് കിഴക്കിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിക്കാറുണ്ട് നെക്സ്റ്റ് നോക്കിക്കേ മണിപ്പൂരിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഐറോം ശർമിളയാണ് മണിപ്പൂരിൽ നിലനിൽക്കുന്ന പ്രത്യേക സായുധ നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഐറോം ശർമിള സമരം ചെയ്തത് രണ്ടായിരം നവംബർ നാലിന് അസം റൈഫിൾസ് വളന്മാർ ഇംഫാലിൽ പത്തു പേരെ വെടിവെച്ച് കൊന്നതിനെ തുടർന്നാണ് ഷർമിള അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ചു ഇനി ഒറ്റ നോട്ടത്തിൽ സംസ്ഥാനങ്ങളും ദുഃഖങ്ങളും എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട് നാല് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ എളുപ്പം അതൊന്ന് എഴുതി വയ്ക്കുക അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര നദിയാണ് എന്നാൽ ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദിയും ബീഹാറിൻ്റെ ദുഃഖം കോസി നദിയും ഒഡീഷയുടെ ദുഃഖം മഹാനദിയുമാണ് അതൊന്ന് ഒറ്റ എന്ന് പറഞ്ഞ് പി എസ് സി ബുള്ളറ്റിൻ ഇറക്കിയതാണ് എന്താണ് അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ബീഹാറിൻ്റെ ദുഃഖം കോസി ഒഡീഷയുടെ ദുഃഖം മഹാനദി ഇത്രയും കൂടെ നോട്ട് ചെയ്തു വയ്ക്കുക ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇന്ന് പറഞ്ഞ പോയിന്റ്സ് ഒന്നും വിട്ടുകളയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം കറക്റ്റായിട്ട് നോട്ട് ചെയ്തു വയ്ക്കുക അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവണ്ണം വരെ ബൈ